കേരളത്തെ എയ്ഡ്സ് രോഗമുക്തമാക്കാൻ ഊർജിത പ്രവർത്തനങ്ങളുമായി സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. സൊസൈറ്റിയുടെയും സ്നേഹധീരം സുരക്ഷാ പ്രൊജക്ട് കണ്ണൂരിൻ്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. IEC വാൻ കാമ്പയിന് മട്ടന്നൂരിൽ സ്വീകരണം നൽകി. കേരളം ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ലക്ഷ്യവുമായാണ് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സ്നേഹതീരം സുരക്ഷാ പ്രൊജക്ട് കണ്ണൂരിൻ്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട 10 നഗരങ്ങളിൽ 2 ദിവസങ്ങളിലായാണ് IEC ക്യാമ്പയിൻ വാൻ എത്തുന്നത്. മട്ടന്നൂരിലെത്തിയ IEC വാനിന് നൽകിയ സ്വീകരണം മട്ടന്നൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 30,000 വരുന്ന എയ്ഡ്സ് രോഗികൾ ഉണ്ട് എന്നാണ് കണക്ക്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് നീങ്ങപ്പെടുമ്പോൾ ഓരോ സ്റ്റേറ്റിലും 100,000 മേലെ എയ്ഡ്സ് രോഗികളുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡറുകളിലാണ്. ബോർഡർ എന്ന് പറയപ്പെടുമ്പോൾ ത്രിപുര, അതുപോലെ തന്നെ പഞ്ചാബ് മേഖലകളിലാണ്. അഥവാ മറ്റുള്ള രാജ്യങ്ലിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് കയറ്റിവിടുന്നതിൻ്റെ ഭാഗമായിട്ട് കറുപ്പന്മാർ എന്ന് പറയുമ്പോൾ കറുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിലുള്ള കുട്ടികളെ വശീകരിച്ചുകൊണ്ട് അവർക്ക് മയക്കു കൊടുക്കുമ്പോൾ അവർ സിറിഞ്ചിലൂടെയാകണം എന്നുള്ളതാണ്. സിറിഞ്ചിലൂടെയാണ് ഏറ്റവും കൂടുതൽ മയക്ക് കൊടുക്കുന്നത് എങ്കിൽ വാർഡ് കൗൺസിലർ അബ്ദുൾ ജലീൽ അധ്യക്ഷനായി. സ്നേഹതീരം ജില്ലാ സുരക്ഷാ പ്രൊജക്ട് മാനേജർ PP സ്നേഹ, വാർഡ് കൗൺസിലർ അജിത് കുമാർ, മട്ടന്നൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്ര PRO സീമ, സ്നേഹതീരം സുരക്ഷാ പ്രൊജക്ട് ഡയറക്ടർ TP അഭിലാഷ്, റെജി തോമസ്, ജോസ് ഡി മരിയ, രമ്യ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി സൗജന്യ HIV നിർണയ പരിശോധന, ബോധവൽക്കരണ ലഘുലേഖയുടെ വിതരണം, കോണ്ടം പ്രദർശനവും വിതരണവും, കൗൺസിലിംഗ്, ഫ്ളാഷ് മോവ്, പാവനാടകം എന്നിവ നടന്നു. പുതിയ HIV അണുബാധിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് 2025 കൂടി ലക്ഷ്യം കൈവരിക്കാനാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.